ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ അമ്മേ, അച്ഛ, എന്തിനാണ് ഈ സങ്കടം? ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ഒന്നുമില്ല മോനെ, കുറെ നേരമായി നിന്നെ കാണാത്തതിലുള്ള വിഷമം കൊണ്ട്. അതുകൊണ്ടെന്താ? ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാണോ? എനിക്ക് 16 വയസ്സായില്ലേ? വേണ്ട മോനെ, വേണ്ട. എന്ത് വേണ്ടെന്ന്? 16 വയസ്സിനെ കുറിച്ച് സംസാരിക്കണ്ട. അതെന്താ? വരൂ, പോകാം. അമ്മേ, അമ്മ പറയുന്നതനുസരിച്ച് മാർക്കണ്ഡേയന്റെ മാതാപിതാക്കൾ അവന് ശിവഭഗവാൻ നൽകിയ വരത്തെ കുറിച്ചോ അവൻ അല്പായസാണെന്നതിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം മകനോട് മാതാപിതാക്കൾക്ക് നേരിട്ട് നീ ഉടൻ തന്നെ മരണപ്പെടുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? കാലചക്രം വളരെ വേഗം കറങ്ങി വർഷങ്ങൾ കടന്നു പോയതോ അവരുടെ മകന്റെ അന്ത്യകാലം അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതോ അവർ ഓർക്കാൻ വിട്ടുപോയതാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ചെന്നായ മാർക്കണ്ഡേയനെ ആക്രമിക്കാൻ വന്നത് കണ്ട ശേഷമാണ് സർവേശ്വരൻ അന്ന് പറഞ്ഞ കാലം അടുത്തെത്തിയെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുക. വളരെ ശരിയാണ് പറഞ്ഞത്. ആ തിരിച്ചറിവ് വന്നതിനു ശേഷം അവർ സ്വന്തം മകന് എപ്പോൾ എന്ത് അപകടം സംഭവിക്കുമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മാർക്കണ്ഡേയൻ എവിടെ പോയാലും അവരിൽ ഒരാളോ അല്ലെങ്കിൽ അവർ രണ്ടുപേരുമായിട്ടോ അവന്റെ കൂടെ തന്നെ നടന്ന് സംരക്ഷണം നൽകാൻ തുടങ്ങി.
മൃഗണ്ടു മുനിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അല്പം പോലും ഉത്തരവാദിത്വമില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത് നീ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പിന്നല്ലാതെ നിനക്ക് അല്പായുസാണെന്ന് അവനോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും അവന്റെ അവസാന കാലത്തെങ്കിലും അവന്റെ ഇഷ്ടം പോലെ ജീവിക്കായിരുന്നില്ലേ? അവർ അത്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ആ കുട്ടി ശിവപൂജയും മാതാപിതാക്കളെ സേവിക്കുന്നതും കളഞ്ഞിട്ട് മറ്റൊന്നും മനസ്സിൽ ആഗ്രഹിക്കുന്നവനല്ല. മനസ്സിനെ നിയന്ത്രിക്കാനാകാത്ത വ്യവഹാരങ്ങളിലും സുഖഭോഗ വിനോദങ്ങളിലും താല്പര്യം കാട്ടുന്നവർ അസുരരായതിനാലാണ് നീയും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അസുരർ മാത്രമല്ല, രാജ്യം ഭരിച്ചിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ജീവിതം നയിക്കുന്നതും ഇനി നയിക്കാൻ പോകുന്നതും. ആർക്കാണോ അതെല്ലാം അനുഭവിക്കാൻ ഭാഗ്യമുള്ളത് അനുഭവിച്ചു കൊള്ളട്ടെ, അതിലെന്താ തെറ്റ്? രാജവാഴ്ചയിൽ അധികാരങ്ങൾ, ആഡംബരങ്ങൾ, അവ നൽകുന്ന ഉന്മാദങ്ങൾ, അതുമൂലമുണ്ടാകുന്ന അനാവശ്യ ബാധ്യതകൾ, ഇവയൊക്കെയാണ് ജീവിതത്തിൽ സന്തോഷമെന്ന് നീ കരുതിയിരിക്കുന്നത്. എന്നാൽ അത് സത്യമല്ല, മേന്മയുള്ളതല്ല, പവിത്രമല്ല എന്നൊക്കെ മാർക്കണ്ഠേയന്റെ ജീവിതം കണ്ടാൽ നിനക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അത് ലോകത്തിന് കിട്ടിയ വളരെ നല്ലൊരു പാഠമാണ്. മാർക്കണ്ഠേയൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ നീ ഇങ്ങനെ സംസാരിക്കില്ല. പറയൂ അമ്മേ. കുമാര, ഏതാനും നാളുകൾക്കുള്ളിൽ മാതാപിതാക്കളുടെ മാറ്റം അവന് മനസ്സിലായി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ വളരെ ക്ഷമയോടെ കാത്തിരുന്നു അവൻ. എന്നുവെച്ചാൽ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചതേ ഇല്ലേ അമ്മേ? ഇല്ല, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അതിഭയങ്കരമായ ദുഃഖമാണ് അവർക്കുണ്ടായത്. അവനിൽ നിന്നും അത് മറച്ചു പിടിക്കാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു അവർ. സ്വാമി, ഓരോ ദിവസം അസ്തമിക്കുമ്പോഴും ഇന്ന് നമ്മുടെ മകന്റെ ജീവിതം അവസാനിക്കുമോ എന്ന ആശങ്ക ഉണ്ടാവുകയാണ്. ഹൃദയത്തിലുണ്ടാകുന്ന വേദന എന്റെ ശരീരത്തെ തളർത്തുകയാണ്. നമ്മൾ എന്ത് സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുവോ അത് സംഭവിച്ചേ തീരൂ എന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് സഹിക്കാൻ പോകുന്നത്? പതിയെ സംസാരിക്കൂ മരുത്വാവതി. ഇതുപോലെ നിന്റെ വേദനകൾ അവൻ ഒരിക്കലും കാണാനിടവരരുത്. ഇതുവരെ അവൻ അറിയാതെ മറച്ചുവെച്ചത് വലിയ കാര്യമല്ല. ഇനിയും അതുപോലെ നീ മറച്ചു തന്നെ പിടിക്കണം. ഇനിയുള്ള അവസാന നാളുകൾ അവൻ ശിവനെ സേവിച്ച് സമാധാനത്തോടെ ജീവിക്കട്ടെ. എന്നെ ഉപദേശിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ കണ്ണുനീർ ഒഴുക്കുകയാണല്ലേ? അങ്ങ് ധൈര്യത്തോടെ ഇരുന്നാലല്ലേ എനിക്കും അല്പമെങ്കിലും ദുഃഖമടക്കാനാകൂ. നീ പറയുന്നത് നേരാണ്. നമ്മൾ അവനെ ഓർത്ത് ദുഃഖിക്കുകയാണെന്നുള്ളത് മാർക്കണ്ഠേയൻ ഒരിക്കലും അറിയാൻ പാടില്ല. പക്ഷേ ഞാനത് അറിഞ്ഞു കഴിഞ്ഞു അച്ഛ. അച്ഛ, നിങ്ങൾ ഇരുവരും പെട്ടെന്ന് എന്നെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിത്തുടങ്ങി. എന്നെ കാണുമ്പോഴൊക്കെ നിങ്ങൾ രണ്ടുപേരും സങ്കടപ്പെടുന്നതും കണ്ണീരൊഴുക്കുന്നതും കണ്ട് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്നും എന്റെ അവസ്ഥ എന്താണെന്നുള്ളതും എനിക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു. മരുത്വാ മതി, നമ്മൾ എന്തിനെ കുറിച്ചാണോ ഭയന്ന് മറച്ചു മറച്ചു വെച്ചിരുന്നത് അത് ഇപ്പോ നമ്മുടെ കൈവിട്ടു പോയി കഴിഞ്ഞു. അച്ഛ, അങ്ങ് മഹാമുനിയാണ്, സകല വിദ്യകളും അഭ്യസിച്ച ആളാണ്. അങ്ങയിൽ നിന്നും പരിശീലനം നേടിയതാണ് ഞാൻ. എന്തു ദുഃഖമാണെങ്കിലും അത് സഹിക്കാനുള്ള ശക്തി എനിക്കുണ്ടാകാതിരിക്കില്ല. എന്തിനാണ് എന്നെ കുറിച്ചുള്ള രഹസ്യം അങ്ങ് മറച്ചു വെക്കുന്നത്?
അങ്ങനെയൊന്നും ഇല്ല മകനെ. അത് സത്യമാണെങ്കിൽ എന്തിനാണ് എന്നെ നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും വന്ന് എന്നെ അപഹരിച്ചു കൊണ്ടുപോകുമോ എന്നതുപോലെ എന്തിനാണ് ഭയക്കുന്നത്? മകനെ, ഇപ്പൊ നീ എന്തിനാണ് എന്നോട് അതൊക്കെ ചോദിക്കുന്നത്? നിനക്കിപ്പോ നല്ല വിശപ്പുണ്ടാകും, ആദ്യം വന്ന് എന്തെങ്കിലും കഴിക്കൂ. അമ്മേ, ആ സത്യം എന്നോട് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുകയില്ല. ആ രഹസ്യം മറച്ചു മറച്ച് നിങ്ങളും ദുഃഖിച്ച് എന്നെയും വേദനിപ്പിക്കരുത്. എന്തു തന്നെയായാലും പറഞ്ഞോളൂ. അച്ഛാ, അവിടെ നിന്നെ അങ്ങയുടെ സത്പുത്രനായി കരുതുന്നത് സത്യമാണെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ചവനാണ് ഞാനെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, അങ്ങക്ക് എന്നെ കുറിച്ച് അറിയാവുന്ന രഹസ്യം ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ പറയൂ. ഇനി ഇവനിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാനാകില്ല. എങ്കിലും തപസ്സനുഷ്ഠിച്ച് നേടിയ മകൻ എന്നേക്കുമായി ഞങ്ങളെ വിട്ടുപിരിയാൻ പോവുകയാണ്. മരണത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ് നീ എന്നുള്ള കാര്യം നിന്റെ മുഖത്ത് നോക്കി എങ്ങനെ ഞാൻ പറയും? അമ്മേ, മൃഗണ്ടുമുനി മാർക്കണ്ഡേയനോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞോ? അതിനുള്ള ധൈര്യം അദ്ദേഹത്തിന് ലഭിച്ചത് ഇങ്ങനെയാണ്. എന്ത് ചെയ്യാനാണ്? മാർക്കണ്ഡേയൻ വീണ്ടും വീണ്ടും ആ സത്യം അവന് അറിഞ്ഞേ മതിയാകൂ എന്ന് ശാഠ്യം പിടിക്കാൻ തുടങ്ങി. ഇനി മറച്ചുവെക്കാനാകില്ലെന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് അച്ഛൻ തന്നെ മകനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. അത് കേട്ടിട്ട് അയാളുടെ പ്രതികരണം ഏത് വിധത്തിലായിരുന്നു? ദുഃഖം സഹിക്കാനാവാതെ കരഞ്ഞുപോയാൾ ഇങ്ങനെ ഒരു ജന്മം എന്തിനാണ് എനിക്ക് നൽകിയതെന്ന് വിരക്തിയോട് സംസാരിച്ചില്ലേ? എപ്പോഴും ഒരാൾ ആ സമയത്ത് അങ്ങനെയല്ലേ പെരുമാറുകയുള്ളൂ? എന്നാൽ ദിവ്യത്വം നിറഞ്ഞ മാർക്കണ്ഡേയൻ അത് ഉൾക്കൊണ്ട വിധം കണ്ടിട്ട് അവന്റെ മാതാപിതാക്കൾ തന്നെ അതിശയിച്ചു പോയി. മാർക്കണ്ഡേയ, നീ എന്താണ് പറഞ്ഞു വരുന്നത്? അച്ഛാ, ശിവഭഗവാൻ തന്ന അനുഗ്രഹത്തിൽ ജനിച്ച ഈ പുത്രൻ അത്ര എളുപ്പത്തിൽ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ രണ്ടുപേരും കരുതുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. മാർക്കണ്ഡേയ, ഞങ്ങളുടെ പ്രിയ പുത്ര, എന്തിനാണ് ഇങ്ങനെ സമനില തെറ്റിയവനെ പോലെ നിൽക്കുന്നത്? നിന്റെ നാളുകൾ കുറയുന്നത് കണ്ട് ഞങ്ങൾ ഓരോ ദിവസവും മനസ്സ് പിടഞ്ഞു കരയുകയാണ്. ഇങ്ങനെ ഒന്നും നിൽക്കാതെ വായി തുറന്ന് പൊട്ടിക്കരയോ? നിന്റെ മനസ്സിനുള്ളിൽ തന്നെ എല്ലാം അടക്കി വെച്ച് മൗനമായി നിൽക്കാതെ നിന്റെ ദുഃഖം കണ്ണുനീരായി ഒഴുക്കി കളയോ? ദുഃഖിക്കാനോ? എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ഞാൻ ദുഃഖിക്കാൻ ഒരുക്കമല്ല. അതുമല്ല, നിങ്ങളെയും എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ അനുവദിക്കില്ല. മാർക്കണ്ഡേയ, നീ ഒന്ന് നിൽക്കൂ. മരുത്വാമതി, മാർക്കണ്ഡേയ, നീ എന്താണ് പറഞ്ഞു വരുന്നത്? അച്ഛാ, ശിവഭഗവാൻ തന്ന അനുഗ്രഹത്തിൽ ജനിച്ച ഈ പുത്രൻ അത്ര എളുപ്പത്തിൽ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ രണ്ടുപേരും കരുതുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ഇനിയും പല ആണ്ടുകൾ ജീവിച്ചിരുന്ന് അച്ഛനമ്മമാർക്ക് സേവനം ചെയ്യാൻ പോവുകയാണ്. അമ്മേ, അതെങ്ങനെ സാധ്യമാകും? നീ ആദ്യം ക്ഷമയോടെ കേൾക്കൂ. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. അവന് സ്വന്തം മരണ വാർത്ത അറിഞ്ഞപ്പോൾ ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഭ്രാന്ത് പറയുന്നത്. അതുകൊണ്ടൊന്നുമല്ല, അവൻ തന്റെ ഭക്തിയിലുള്ള വിശ്വാസത്തിലാണ് അങ്ങനെ പറയുന്നത്. മകനെ, മഹാദേവൻ നിനക്ക് ആയുസ് 16 വരെയേ ഉള്ളൂ എന്ന് വിധിച്ചതാണല്ലോ. വിധാതാവായ ബ്രഹ്മാവിന് പോലും ഇനി അത് തിരുത്തെഴുതാനാവില്ല. എന്തുകൊണ്ടാവില്ല? നിങ്ങൾ ഇരുവരുടെയും വിധി അനുസരിച്ച് നിങ്ങൾക്ക് പുത്രഭാഗ്യം ഇല്ലായിരുന്നില്ല എന്നല്ലേ എഴുതിയിരുന്നത്? അത് നിങ്ങൾക്ക് നിങ്ങളുടെ തപസ്സുകൊണ്ട് തിരുത്തി എഴുതാൻ കഴിഞ്ഞില്ലേ? ആ ഈശ്വരൻ നേരിൽ വന്ന് നിങ്ങൾക്ക് സന്താനഭാഗ്യം നൽകിയില്ലേ? എന്നാൽ
അതിലിങ്ങനെ ഒരു തീരാ ദുഃഖവും ഞങ്ങൾക്ക് തന്നില്ലേ. അമ്മേ, അച്ഛ ഈശ്വരൻ ജനനത്തിനും മരണത്തിനും കാരണമായി ഭവിക്കുന്നവനാണ്. അദ്ദേഹം ത്രിമൂർത്തികളിൽ പ്രഥമ ദൈവമായി വിരാജിക്കുന്നവനാണ്. നൽകിയത് അദ്ദേഹത്തിന് തിരിച്ചെടുക്കാനും കഴിയും, തിരിച്ചെടുത്തത് അദ്ദേഹം തരികയും ചെയ്യും. പുത്രഭാഗ്യം ഇല്ലായിരുന്ന നിങ്ങൾക്ക് അന്ന് അദ്ദേഹം നൽകിയ വരം പോലെ മരണമില്ലാത്ത വരം തപസ്സിലൂടെ ഞാൻ യാചിച്ചാൽ അതെനിക്ക് അദ്ദേഹം തരാതിരിക്കുമോ? മാർക്കണ്ഡേയ, ഖേദിക്കേണ്ടതില്ല അച്ഛ. ശിവന്റെ കൈകൾ കൊണ്ട് തന്നെ സ്വന്തം വിധി മാറ്റി എഴുതിച്ച ആളുടെ മകനാണ് ഞാൻ. അപ്പോൾ എനിക്കും അതിനുള്ള കഴിവില്ലാതിരിക്കുമോ അച്ഛ? ഞാനും എന്റെ വിധി തിരുത്തി കാണിക്കാം, മരണത്തെ അതിജീവിച്ച്. അമ്മേ, സത്യത്തിൽ ഒരാൾക്ക് തന്റെ മരണത്തെ അതിജീവിക്കാനാകുമോ? മരണത്തെ അതിജീവിക്കുന്ന ഉപായമായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടോ? മാർക്കണ്ഡേയൻ അങ്ങനെയാണ് വിശ്വസിച്ചത്. പ്രത്യേകിച്ചും ശിവനിൽ പ്രതീക്ഷ അർപ്പിച്ച് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അവൻ. അതിന് ഫലമുണ്ടോ ഇല്ലേന്നുള്ളത് ക്ഷമയോടെ ഇരുന്നാലല്ലേ അറിയാൻ കഴിയൂ. മരണമില്ലാത്ത ജീവിതവും അമരത്വവും, അങ്ങനെ എന്തെങ്കിലും ഒരു മാന്ത്രിക വിദ്യ അവൻ കണ്ടുപിടിച്ചിരിക്കുമോ? അതോ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത തന്ത്രമാണോ? അത് മന്ത്രവുമല്ല, മരണത്തെ അതിജീവിക്കുന്ന മാന്ത്രികവുമല്ല. ഈശ്വരനിൽ അവൻ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം. മരണത്തെ ഒരു മനുഷ്യനും യാതൊരുവിധ ഉപായം കൊണ്ടും അതിജീവിക്കാൻ കഴിയില്ല. ജനനവും മരണവും ജീവിതത്തിൽ തടയാൻ കഴിയാത്ത രണ്ടവസ്ഥകളാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കണ്ഡേയൻ എങ്ങനെയാണ് അത്ര വിശ്വാസത്തോടെ അത് പറഞ്ഞത്? ഈശ്വരനോട് വരം നേടിയെടുക്കാനും തപസ് അനുഷ്ഠിക്കാനും അയാൾക്ക് സാവകാശമില്ലായിരുന്നല്ലോ. പിന്നെ അയാൾ എങ്ങനെയാണ് അത് നേടുക? അവൻ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ പൂജയും തപസ്സും ധ്യാനവും നടത്തി എന്തിനാണ് സമയം പാഴാക്കുന്നത്? അങ്ങും ഇങ്ങും ഇല്ലാതെ അലഞ്ഞുതിരിയേണ്ട കാര്യവുമില്ല. ജീവിച്ചിരിക്കുന്നതുവരെ സന്തോഷത്തോടെ എല്ലാം അനുഭവിക്കേണ്ടതേയുള്ളൂ. ചരിത്രം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ഉത്തമനായ ഒരു മകന് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാമോ? പാവം മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയന്റെ അവസ്ഥ വളരെ സഹതാപം അർഹിക്കുന്നതാണ്. എങ്കിലും അക്കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? മാതാപിതാക്കൾ രണ്ടുപേരോടും ഞാൻ ഈശ്വരനെ ധ്യാനിച്ച് എന്റെ ആയുസ് ദീർഘിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ട് അവിടെ നിന്ന് പോയല്ലോ. എന്നിട്ടത് നിർവഹിക്കാൻ കഴിഞ്ഞോ അയാൾക്ക്? എന്റെ മനസ്സിന് എന്താണ് ഇത്ര ഭാരം തോന്നുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര വേദന അനുഭവപ്പെടുന്നത്? മാർക്കണ്ഡേയനോട് നിനക്ക് തോന്നിയ അടുപ്പമാണ് ഈ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അവന് തന്റെ ആയുസ് തീരാൻ പോകുന്നതിനെ കുറിച്ച് വളരെ വൈകിയല്ലേ തിരിച്ചറിയാൻ കഴിഞ്ഞത്? അതുകൊണ്ട് ശേഷിക്കുന്ന ആയുസ്സിനുള്ളിൽ അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും കിട്ടിയില്ല. നേരെ പോയി ശിവലിംഗത്തിന്റെ മുന്നിൽ നിന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞു അവൻ. ഓഹോ, മാർക്കണ്ഡേയൻ ശരിക്കും അകപ്പെട്ടു പോയല്ലേ. അവന്റെ അമിതമായ അന്ധവിശ്വാസത്തിനും സേവനത്തിനും കിട്ടിയ ഫലം ഇതായിരുന്നോ? ഹ
ഞാൻ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ധൈര്യം നൽകിയിട്ടല്ലേ വന്നത്. അയ്യോ, എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരയുന്നത് അവരറിഞ്ഞാൽ പാവങ്ങൾ വല്ലാതെ വേദനിക്കുമല്ലോ. ഞാൻ കരയാൻ പാടില്ല. അവരുടെ വേദന ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം. അമ്മേ, എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുകയാണ്. ഞാൻ അറിയാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. മാർക്കണ്ഡേയന് നേരിട്ടിരിക്കുന്ന ഈ അവസ്ഥ കേട്ടിട്ട് എന്റെ മനസ്സ് പതറുകയാണ്. എനിക്ക് ഈ വേദന ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. സ്വാമി, തീരെ ചെറിയ കുട്ടിയായ മുരുകൻ മാർക്കണ്ഡേയന്റെ കാര്യത്തിൽ ഏറെ മനസ്സ് വേദനിച്ച് വല്ലാതെ കരയുകയാണല്ലോ. അടക്കാൻ കഴിയാത്ത ദുഃഖമുണ്ട് മുരുകന്. ഈ ഉണർവുകളെല്ലാം ഇത്രയും കാലം മുരുകന്റെ ഉള്ളിൽ തന്നെ മറഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കഥ കേട്ടപ്പോൾ ആ കാരുണ്യ സാഗരത്തിൽ തിരയടിച്ചുയരുകയാണ്. പറയൂ അമ്മേ, എന്റെ മനസ്സിന് എന്താണ് ഇത്ര ഭാരം തോന്നുന്നത്? എന്തുകൊണ്ടാണ് എനിക്കിത്ര വേദന അനുഭവപ്പെടുന്നത്? മാർക്കണ്ഡേയനോട് നിനക്ക് തോന്നിയ അടുപ്പമാണ് ഈ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അവനോട് നിനക്ക് തോന്നിയ സ്നേഹവും സഹതാപവുമാണ് നിന്നെ ഇങ്ങനെ വേദനയിലാഴ്ത്തിയത്. എന്നാൽ എല്ലാവരും ഇതുപോലെ ആകണമെന്നില്ല. ചിലർ മറ്റുള്ളവരുടെ ദുരിതം കണ്ട് സന്തോഷിക്കുന്നവരാണ്. അതുമാത്രമല്ല, ദുഷ്ടലാക്കോടെ കളിയാക്കുകയും ചെയ്യും. ആ യമദൂതന് ഇത്ര അഹങ്കാരമോ? ഒരിക്കൽ കണക്കിന് കിട്ടിയിട്ടും വീണ്ടും സേനയുമായി വന്ന് ഉപദ്രവിക്കുന്നുവല്ലോ. യമദൂതന്മാർ രണ്ടു പേരായതിനാലാണ് അവന് വലിച്ചെറിയാൻ കഴിഞ്ഞത്. യമധർമ്മന്റെ മുഴുവൻ സൈന്യവും അവനെ ബന്ധിക്കാൻ വരികയാണ്. ഇനി അവൻ അവരിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല.